ഹായ് ഫ്രണ്ട്സ്, ഫ്രീ ഫയറിലേക്ക് OB41 അപ്ഡേറ്റ് വരുന്നുണ്ടല്ലോ. ഇനി അതേ ദിവസമില്ല ഫ്രണ്ട്സ് OB41 അപ്ഡേറ്റ് വരാനായിട്ട്. അതുകൊണ്ട് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. OB41 അപ്ഡേറ്റിൽ വരുന്നത് ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു സൂംബി മോഡ് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട്സ്, ബട്ട് അത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഫ്രണ്ട്സ്, ഇതാണ് ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ സൂംബി മോഡ്. എവിടെയാണ് ബ്രോ സൂംബി? സൂംബിനൊന്നും കാണുന്നില്ലല്ലോ ബ്രോ എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന രണ്ട് വാതിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗണ്ണൊക്കെ പിടിച്ചിട്ട് ഏറ്റവും ടോപ്പ് ഉണ്ടല്ലോ ഗൈസ്, മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കൊരു പ്രൊമോഷൻ പരിചയപ്പെടാം. സാധാരണ നമ്മൾ ഫോണിൽ ഒരുപാട് ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും, ഉദാഹരണത്തിന് ഫ്രീ ഫയർ, പബ്ജി തുടങ്ങിയ ഗെയിമുകൾ. നമുക്ക് ഗെയിം കളിച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ലഭിക്കാറില്ല. ഡെയിലി ഗെയിം കളിച്ചിട്ട് ഒരു 2000 രൂപ വരെ നേടാൻ സാധിച്ചേക്കാവുന്ന ഒരു ആപ്പാണ് ഗൈസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അപ്പൊ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഗെയിം ഒന്ന് കളിച്ചു നോക്കുക. എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ്. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും 41 രൂപ ലഭിക്കുന്നതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ 542 രൂപ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേവറേറ്റ് ഗെയിമാണ് ഡ്രാഗൺസ് വാസസ് ടൈഗർ. അപ്പോൾ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. വേറൊന്നല്ല ഫ്രണ്ട്സ്, ഇവിടെ ഡ്രാഗൺ വാസസ് ടൈഗർ ഇവിടെ ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആര് വിജയിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. ഇപ്പോഴിവിടെ ഡ്രാഗണാണ് ഫ്രണ്ട്സ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ലഭിച്ചു. അതുപോലെ തന്നെ വീണ്ടും ഡ്രാഗൺ വാസസ് ടൈഗർ ഇവിടെ വീണ്ടും അതായത് ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ വീണ്ടും ഡ്രാഗൺ വിജയിച്ചിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, നമ്മളിവിടെ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, അതായത് നമ്മളെല്ലാം ടൈഗർ വിജയിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം വിജയിക്കാൻ നോക്കാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഡ്രാഗൺ വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ ടൈഗർ വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് അപ്പോൾ വിജയിച്ചത് ഡ്രാഗൺ ആയിരുന്നു. സോ നമുക്ക് എന്തായാലും ടൈഗർ തന്നെ വിജയിക്കുമെന്ന് പറയാം. അപ്പോൾ വീണ്ടും അടുത്ത ഗെയിം സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ടൈഗർ വിജയിക്കുമെന്ന് പറയുകയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ടൈഗർ വിജയിച്ചിരിക്കുകയാണ്, കൊള്ളാലോ. ഇങ്ങനെ വിജയിച്ച 1101 രൂപയുണ്ട്. അത് നേരെ UPIയിലൂടെ നേരെ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ നേരെ UPIയിലൂടെ നേരെ ഇവിടെ ക്യാഷ് വിഡ്രോ ആയിരിക്കുകയാണ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഓ, എന്തോരം സൂമിയാണല്ലേ. അപ്പോൾ നമുക്ക് സ്കോഡായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് സൂമി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സൂമിനെ കൊല്ലുക. ഫ്രീ ഫയറിലേക്ക് ഒരുപാട് സൂമികൾ വന്നിട്ടുണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാ സൂമികളും എല്ലാ തരത്തിലുള്ള സൂമികളും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കൊല്ലണം, ആ സൂമികൾ എല്ലാത്തിനെയും അടിച്ച് കൊല്ലണം. ഇങ്ങനെ സൂമികളെ കൊല്ലാൻ നേരത്താണ് ഫ്രണ്ട്സ് നമുക്ക് സൂമി ടോക്കൺ ഇല്ല ഗൈസ്, അത് ലഭിക്കുക. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉപയോഗം എന്താണെന്ന്. ഈ ഒരു സൂമി മോഡാണ് ഫ്രണ്ട്സ്. എന്തായാലും OB41 അപ്ഡേറ്റ് ഇല്ലേ, അത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത്. അപ്ഡേറ്റ് നമ്പർ 7 കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതായത് നമ്മൾ ഈ അതായത് മാപ്പിലോട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്തെ നമുക്ക് ഓൾറെഡി USB ഗണ്ണും പിന്നെ നമുക്ക് ഗ്ലൂവാളും പിന്നെ നമുക്ക് ഒരു മെഡിക്കറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൂപ്പർ മെഡിക്കറ്റും ലഭിക്കും ഫ്രണ്ട്സ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. നമുക്കിനി ഇങ്ങനെ കാറിൻ്റെ അകത്തിരുന്നിട്ട് നമുക്ക് ഗണ്ണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ്. ഗണ്ണ് റീലോഡൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ A94 പിന്നെ ഒരു M4A1 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗണ്ണൊക്കെ സ്വിച്ച് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗണ്ണൊക്കെ നമുക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് കാറിൽ ഇരുന്നിട്ട് നമുക്ക് ഇതുപോലെ ഗണ്ണ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഗണ്ണ് റീലോഡൊക്കെ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഗണ്ണ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഫ്രണ്ട്സ് നമ്മൾ കാറിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഗണ്ണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ, ബട്ട് അപ്ഡേറ്റ് കഴിയാൻ നേരത്തെ നമുക്ക് ഇതുപോലെ ഗണ്ണ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്ഡേറ്റ് നമ്പർ 6, ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ക്ലാസ് കോഡ് ഇല്ലേ ഗൈസ്. അതായത് OB41 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് CS കളിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാനോ വെസ്റ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ. നാനോ വെസ്റ്റ് ലെവൽ 2 ആണ് ഗൈസ്. അപ്പോൾ നാനോ വെസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതായത് നമുക്ക് ഒരു 250 HP നമുക്ക് എക്സ്ട്രാ ലഭിക്കും. ആ ഒരു HP എനിമി നമ്മളെ ഡാമേജ് കുറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതായത് നമുക്ക് ലൈഫ് കുറയുള്ളൂ ഗൈസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല, ക്ലാസ് കോഡിൽ നമുക്കിനി ലെവൽ 4 ഹെൽമെറ്റ് പിന്നെ ലെവൽ 4 വെസ്റ്റ് അതായത് നാനോ വെസ്റ്റ് ഇല്ല അത് ലഭിക്കും. പിന്നെ നമുക്ക് സൂപ്പർ മെഡിക്കറ്റ് ലഭിക്കുന്നുണ്ട്. അപ്ഡേറ്റ് നമ്പർ 5, അപ്പോൾ അപ്ഡേറ്റ് കഴിയാൻ നേരത്തെ ഗെയിമിലേക്ക് ഒരുപാട് മോഡുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മിനി ബാറ്റിൽ റോയൽ, പിന്നെ ഫോർട്ട്, പിന്നെ നമുക്ക് ഫ്രീ ഫോർ ഓള്, പിന്നെ സൂംബി ഹണ്ട്, ഡബിൾ ഈവിൾ തുടങ്ങിയ ഔട്ട്ലോ ഗൺ ഫൈറ്റ് തുടങ്ങിയ നമുക്ക് ഒരുപാട് മോഡുകൾ അതായത് പുതിയ മോഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും മോഡ് നമുക്ക് ഇപ്പോഴില്ല ഗൈസ് ഗെയിമിൽ, ബട്ട് അപ്ഡേറ്റ് കഴിയാൻ നേരത്തെ നമുക്ക് ഒരുപാട് മോഡുകൾ വരുന്നുണ്ട്. ഒരുപാട് മോഡുകളാണല്ലോ ഇവിടെ നോക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ പേജ് തീരുന്നില്ല, സ്ക്രോൾ ചെയ്തിട്ട് അവസാനിക്കുന്നില്ല ഫ്രണ്ട്സ്. അത്രയും മോഡുകളാണ് ഗൈസ് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മുടെ ലോൺ വോൾഫിന് വേണ്ടി റാങ്ക് മാച്ചും വരുന്നുണ്ട്, പ്രത്യേക റാങ്ക് മാച്ചും വരുന്നുണ്ട്. ലോൺ വോൾഫിൽ റാങ്ക് മാച്ച് വരുമ്പോഴേ പൊളിക്കൂല ഫ്രണ്ട്സ്, കാരണം ഈ ഹെഡ്ഷോട്ടൊക്കെ അടിച്ചിട്ട് വേറെ ലെവലായിരിക്കും. നമുക്ക് റാങ്ക് കൂട്ടാൻ സാധിക്കും ലോൺ വോൾഫിൽ. നമ്പർ 4, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഗൈസ്. അതായത് വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഗൈസ്. നമുക്ക് ക്രാഫ്റ്റ് ലാൻഡ് മോഡിൽ കാണാൻ സാധിക്കുക. മോണ്ടേജ് വീഡിയോ പിന്നെ ഹെഡ്ഷോട്ടൊക്കെ അടിച്ച് റെക്കോർഡൊക്കെ ചെയ്യുന്ന പ്ലേസ് ഇല്ല ഗൈസ്, അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണത്. നമുക്ക് ഗെയിമെ കളിച്ച് മടുക്കാൻ നേരത്തെ നമുക്ക് ഇതുപോലെ കളിക്കാം ഗൈസ്. വളരെ വെറൈറ്റി ആയിരിക്കും. നമ്മൾ സ്കൈ സെലക്ട് ചെയ്യുന്നിട്ട് ഏതാ ഫ്രോസ്റ്റ് ഗാലക്സി എന്ന ഒരു മോഡുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്രാഫ്റ്റ് ലാൻഡ് മാപ്പാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് സ്കൈൻ്റെ അവിടെ ഫ്രോസ്റ്റ് ഗാലക്സി എന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ നോക്കുക ഗൈസ്, മാജിക് കാണുക. ഇവിടെ രാത്രി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്
ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ ടോപ്പ് വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മേഘങ്ങളും പിന്നെ അടിപൊളിയായിട്ടുള്ള നല്ല മലകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെ പർവ്വതങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. വേറെ ലെവലായിട്ടുണ്ട് ഗൈസ് ഒരു ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ്. ഇവിടെ നമുക്ക് ദൂരെ നല്ലൊരു മേഘങ്ങളൊക്കെ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡ് കാണാൻ സാധിക്കും. വേറെ ലെവലായിട്ടുണ്ട്. അതായത് മാപ്പ് ദെൻ ഗൈസ് ഇവിടെ കാണുക. ഇവിടെ നമുക്ക് എല്ലാവർക്കും ചന്ദ്രനെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വലിയ മൂന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല അടിപൊളി മാപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് മാപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് കളിക്കാൻ സാധിക്കും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഗെയിം കളിക്കാൻ പറ്റും. നമ്മൾ ഇത്രയും നമുക്കിനി അപ്ഡേറ്റ് കഴിയാൻ നേരത്തെ നമുക്ക് പ്രൊഫൈൽ എടുത്തിട്ട് നമുക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഈ ഗെയിം കളിക്കാൻ നേരത്തെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ നേരത്തായിരുന്നു ഫ്രണ്ട്സ്. ഗെയിം കളി കാണാൻ നേരത്തായിരുന്നു ഫ്രണ്ട്സ്. നമുക്ക് എല്ലാവർക്കും ലൈക്ക് കൊടുക്കാൻ സാധിക്കുക. ബട്ട് ഇനി മുതൽ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ചുമ്മാ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്രൊഫൈൽ എടുക്കാം. എന്നിട്ട് പ്രൊഫൈൽ എടുക്കാൻ നേരത്തെ നമുക്ക് ഇതുപോലെ ലൈക്ക് കൊടുത്തിട്ട് ലൈക്ക് കൂട്ടാനും സാധിക്കും. നമുക്ക് ഇനി മുതൽ ട്രിക്കുകളും ഉപയോഗിച്ച് വെറുതെ ചുമ്മാ മോഡ് കളിക്കേണ്ട. മാപ്പ് ഗെയിം കളിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ്. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക. എല്ലാവരും ലൈക്ക് നൽകാൻ പറഞ്ഞാൽ മതിയാവും. എല്ലാവരും ലൈക്ക് നൽകിയാൽ നമുക്ക് ലൈക്ക് കൂടുന്നതായിരിക്കും. ഇങ്ങനെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് ഒരുപാട് ലൈക്ക് നേടാൻ സാധിക്കും. അതുപോലെ കെല്ലിയുടെ ഒരുപാട് ഇവിടെ ഇമോജി വന്നിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്രഷൻ ആയിട്ടുള്ള ഇമോജി ഇല്ലേ ഗൈസ്, അതൊക്കെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. കെല്ലിയുടെ നമ്പർ ടു മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമ്മളെല്ലാവരും റാങ്ക് പുഷ് ചെയ്യാൻ നേരത്തെ നമുക്കിവിടെ റാങ്ക് കാണാൻ സാധിക്കുമല്ലോ. അതായത് ഹീറോയ്ക്ക് അടിക്കാറുണ്ട്, പിന്നെ നമ്മൾ മാസ്റ്റർ അടിക്കാറുണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി കാണാൻ സാധിക്കുക എലൈറ്റ് ഹീറോയ്ക്ക്. അതായത് ഹീറോയ്ക്ക് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക എലൈറ്റ് ഹീറോയ്ക്കാണ്. പിന്നെ അതിനുശേഷം നമുക്ക് അതിന് താഴെയായിട്ട് മറ്റൊരു എലൈറ്റ് ഹീറോയ്ക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ മാസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ഇപ്പോഴുള്ള ഗ്രാൻഡ് മാസ്റ്റർ അല്ലേ ഗൈസ്. അപ്പോൾ ഇനി കാണാൻ സാധിക്കുക എലൈറ്റ് മാസ്റ്റർ ആയിരിക്കും. നമുക്കിപ്പോൾ ഹീറോയ്ക്കിൻ്റെ അവിടെ ഉള്ളത് സ്റ്റാർ ഇല്ലായിരുന്നു ഫ്രണ്ട്സ്. 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ ഇല്ലായിരുന്നു. അതൊക്കെ ഇവന്മാർ ചേഞ്ച് ചെയ്തിട്ട് എലൈറ്റ് ഹീറോയ്ക്കുന്ന ആക്കിയിരിക്കുകയാണ്. പിന്നെ എലൈറ്റ് മാസ്റ്റർ ഗ്രാൻഡ് മാസ്റ്റർ ഇല്ല, പകരമുള്ളത് നമുക്കിനി മുതൽ എലൈറ്റ് മാസ്റ്റർ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസിനെ കുറിച്ച് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ റാങ്ക് സിസ്റ്റത്തിൽ നമുക്കിനി മുതൽ ഇങ്ങനെയായിരിക്കും ഫ്രണ്ട്സ് കാണാൻ സാധിക്കുക. അപ്ഡേറ്റ് നമ്പർ 1, നമ്മുടെ വോൾട്ട് ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ വോൾട്ടൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെപ്പൻ്റെ ഓപ്ഷൻ ഇല്ല ഗൈസ്, അവിടേക്ക് ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് എല്ലാവർക്കും വെപ്പൻ്റെ ഓപ്ഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയായിരിക്കും മുതൽ നമുക്കിവിടെ വെപ്പൻ്റെ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് പോകാൻ നേരത്തെ നമുക്കിവിടെ ഓരോ ഗണ്ണിൻ്റെ ക്രെഡിറ്റ്സ് ഇല്ല ഗൈസ്, ബോക്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം താഴെയാണ് ഗൈസ് നമുക്ക് ലെജൻഡറി ഗൺസിൻ്റെ ഓപ്ഷനും കാണാൻ സാധിക്കുക. നമ്മുടെ വെപ്പൻ്റെ സെക്ഷനൊക്കെ ഇല്ല ഗൈസ്, ഇവന്മാരാകെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡയമണ്ടെ കൊടുത്ത് വാങ്ങുന്ന രീതിയിലാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ രീതിയിലാണ് ഇവന്മാരാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂവാളും അങ്ങനെ തന്നെ ഗൈസ് കാണാൻ സാധിക്കുക. ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളൊക്കെ. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അത് മാത്രമല്ല നിങ്ങളെല്ലാ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ അടിക്കുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ അടിക്കുക, എല്ലാവരും സപ്പോർട്ട് നൽകുക. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. സൈനിങ് ഓഫ്.